ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കവചം എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? ജീവനി എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2019 ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 22-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2 തവണ ഹാട്രിക് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറിയ സ്പിൻ ബൗളർ ആരാണ്? കുൽദീപ് യാദവ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2 തവണ ഹാട്രിക് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറിയ സ്പിൻ ബൗളർ ആരാണ്? കുൽദീപ് യാദവ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ജലസതി എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ശുദ്ധജലം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തിടെ ജലസതി എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ശുദ്ധജലം എത്തിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒന്നിന് പകരം 3 വികേന്ദ്രീകൃത തലസ്ഥാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. അമരാവതി നിയമ തലസ്ഥാനമായും വിശാഖപട്ടണം ഭരണനിർവഹണ തലസ്ഥാനമായും കർണൂൽ നീതിന്യായ തലസ്ഥാനമായും വികസിപ്പിക്കാനാണ് ആന്ധ്രാപ്രദേശ് ചർച്ച നടത്തുന്നത്. ഒന്നിനു പകരം 3 വികേന്ദ്രീകൃത തലസ്ഥാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അമരാവതി നിയമ തലസ്ഥാനമായും വിശാഖപട്ടണം ഭരണനിർവഹണ തലസ്ഥാനമായും കർണൂൽ നീതിന്യായ തലസ്ഥാനമായും വികസിപ്പിക്കാനാണ് ആന്ധ്രാപ്രദേശ് ചർച്ച നടത്തുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? യു എ ഖാദർ. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? യു എ ഖാദർ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 300,000 രൂപയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 300,000 രൂപയാണ്. 2001 മുതലാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നൽകാൻ തുടങ്ങിയത്. 2001 മുതലാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നൽകാൻ തുടങ്ങിയത്. 2001 ഈ പുരസ്കാരം കരസ്ഥമാക്കിയത് തിക്കോടിയനാണ്. 2001 ഈ പുരസ്കാരം ആദ്യമായി കരസ്ഥമാക്കിയത് തിക്കോടിയനാണ്. തിക്കോടിയൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. 2019 ഈ പുരസ്കാരം കരസ്ഥമാക്കുന്നത് യു എ ഖാദറാണ്. 2018 എൻ എസ് മാധവനും 2017 എം കെ സാനുവും ഈ പുരസ്കാരം കരസ്ഥമാക്കി. 2001 കൊടുത്തു തുടങ്ങിയ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ ആദ്യത്തെ ജേതാവ് തിക്കോടിയനാണ്. തിക്കോടിയൻ്റെ ആത്മകഥ അരങ്ങ് കാണാത്ത നടൻ എന്നതാണ്. 2019 ഈ അവാർഡ് നേടിയത് യു എ ഖാദറും 2018 എൻ എസ് മാധവനും 2017 എം കെ സാനുവുമാണ്. സാനുവിന് മാഡായത് ഖാദർ മൂലമാണ് എന്നോർത്ത് വെച്ചാൽ 2017, 2018, 2019 കാലഘട്ടത്തിലെ മാതൃഭൂമി പുരസ്കാര ജേതാക്കളെ നമുക്ക് പഠിച്ചു വെക്കാൻ സാധിക്കും. മാതൃഭൂമിയിലെ സാനുവിന് മാഡായത് ഖാദർ മൂലമാണ് എന്നത് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ 2017, 2018, 2019 എന്നീ കാലഘട്ടത്തിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാക്കളെ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നതാണ്. മാതൃഭൂമിയിലെ സാനുവിന് മാഡായത് ഖാദർ മൂലം. കോഡ് ആവശ്യമുള്ള ആളുകൾ മാത്രം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത ആളുകൾ, അല്ലാതെ പഠിക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ പഠിച്ചു പോവുക. അടുത്ത ചോദ്യം നോക്കാം. ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാകുന്നത് തടയാൻ കേരള പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? കവചം. ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാകുന്നത് തടയാൻ കേരള പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? കവചം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാവികസേനയുടെ ആൻറ്റി ഹൈജാക്കിംഗ് അഭ്യാസമായ അപരാൻ്റെ വേദി എവിടെയാണ്?
കൊച്ചി. ഇന്ത്യൻ നാവികസേനയുടെ ആൻറ്റി ഹൈജാക്കിംഗ് അഭ്യാസമായ അഫരാൻ്റെ വേദി എവിടെയാണ്? കൊച്ചി. അടുത്ത ചോദ്യം നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ സെർച്ച് പൂൾ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? തെലുങ്കാന. ഏഷ്യയിലെ ഏറ്റവും വലിയ സെർച്ച് പൂൾ നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാനയാണ്. അടുത്ത ചോദ്യം നോക്കാം. കുട്ടികളുടെ ദേശീയ ധീരതാ പുരസ്കാരത്തിൽ ഏറ്റവും വലിയ ബഹുമതിയായ ഭരത് അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? കെ ആദിത്യ. കുട്ടികളുടെ ദേശീയ ധീരതാ പുരസ്കാരത്തിൽ ഏറ്റവും വലിയ ബഹുമതിയായ ഭരത് അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? കെ ആദിത്യ. അടുത്ത ചോദ്യം നോക്കാം. 2022 എല്ലാ വീടുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്തിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ. 2022 എല്ലാ വീടുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്തിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ എന്നതാണ് ഈ പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം നോക്കാം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി MP eCOP എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി MP eCOP എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. MP eCOP എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മധ്യപ്രദേശ് എന്നത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാവും. അടുത്ത ചോദ്യം നോക്കാം. 2019 22 ശേഷം പ്രവർത്തനം ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? ലാഹോർ വാഗ. 2019 പ്രവർത്തനം ആരംഭിച്ച ട്രെയിൻ സർവീസ് ലാഹോർ വാഗ ട്രെയിൻ സർവീസാണ്. അടുത്ത ചോദ്യം നോക്കാം. വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ അതിൻ്റെ 5 ആഗോള പദ്ധതിയായ വേൾഡ് ഡിസൈൻ പ്രോട്ടോപോളിസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ്റെ 5 ആഗോള പദ്ധതിയായ വേൾഡ് ഡിസൈൻ പ്രോട്ടോപോളിസ് ആരംഭിക്കുന്നത് ഏത് നഗരത്തിലാണ്? ബാംഗ്ലൂർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ 8 സാമ്പത്തിക സെൻസസാണ് 2019-2020 കാലയളവിൽ നടക്കുന്നത്? 7 സാമ്പത്തിക സെൻസസ്. ഇന്ത്യയിലെ 8 സാമ്പത്തിക സെൻസസാണ് 2019-2020 കാലയളവിൽ നടക്കുന്നത്? 7. അടുത്ത ചോദ്യം നോക്കാം. ഫോറൻസിക് റിപ്പോർട്ടുകൾക്ക് വേണ്ടി ഹരിയാന പോലീസ് ആരംഭിച്ച ഏകീകൃത ബാർകോഡ് സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ട്രക്കിയ. ഫോറൻസിക് റിപ്പോർട്ടുകൾക്ക് വേണ്ടി ഹരിയാന പോലീസ് ആരംഭിച്ച ഏകീകൃത ബാർകോഡ് സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ട്രക്കിയ. അടുത്ത ചോദ്യം നോക്കാം. ഫോർച്യൂൺ ഇന്ത്യ 500 ലിസ്റ്റിൽ 2019 ഒന്നാമതെത്തിയ കമ്പനി ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. 2 ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഫോർച്യൂൺ ഇന്ത്യ 500 ലിസ്റ്റിൽ 2019 ഒന്നാമതെത്തിയ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസാണ്. 2 ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും. അടുത്ത ചോദ്യം നോക്കാം. വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനായുള്ള കൃഷിവകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജീവനി. നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്നതാണ് ഇതിൻ്റെ മോട്ടോ. വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനായുള്ള കൃഷിവകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് ജീവനി എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്നതാണ് ഈ പദ്ധതിയുടെ മോട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 2019 രാജ്യദ്രോഹ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച പാകിസ്ഥാൻ മുൻ പ്രസിഡൻറ്റിൻ്റെ പേര് എന്താണ്? പർവേസ് മുഷറഫ്. പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആദ്യത്തെ സൈനിക ഭരണാധികാരിയാണ് പർവേസ് മുഷറഫ്. 2019 രാജ്യദ്രോഹ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാകിസ്ഥാൻ മുൻ പ്രസിഡൻറ്റിൻ്റെ പേര് പർവേസ് മുഷറഫ് എന്നാണ്. പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആദ്യത്തെ സൈനിക ഭരണാധികാരിയാണ് പർവേസ് മുഷറഫ്. ഈ ചോദ്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത് മന്ത്രാലയത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് സാക്ഷം അംഗൻവാടി സ്കീം ആരംഭിക്കാൻ തീരുമാനമായത്? മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്.
അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത് മന്ത്രാലയത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് സാക്ഷം അംഗൻവാടി സ്കീം ആരംഭിക്കുവാൻ തീരുമാനമായത്? മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ദ ഫാർ ഫീൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മാധുരി വിജയ്. ദ ഫാർ ഫീൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധുരി വിജയാണ്. അടുത്ത ചോദ്യം നോക്കാം. ദക്ഷിണ മേഖല അന്തർ സർവകലാശാല ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ജേതാക്കൾ ആരാണ്? കാലിക്കറ്റ് സർവകലാശാല. ദക്ഷിണ മേഖല അന്തർ സർവകലാശാല ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ജേതാക്കൾ കാലിക്കറ്റ് സർവകലാശാലയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ ഒരു ക്വിക്ക് റിവിഷൻ നടത്തി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യത്തെ ചോദ്യം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രണ്ട് തവണ ഹാട്രിക് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറിയ സ്പിൻ ബൗളർ കുൽദീപ് യാദവ് ആണ്. അടുത്തിടെ ജലസതി എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ശുദ്ധജലം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒന്നിനു പകരം മൂന്ന് വികേന്ദ്രീകൃത തലസ്ഥാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അമരാവതി നിയമ തലസ്ഥാനം, വിശാഖപട്ടണം ഭരണനിർവഹണ തലസ്ഥാനം, കുർണൂൽ നീതിന്യായ തലസ്ഥാനം. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് UA ഖാദറാണ്. ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാകുന്നത് തടയാൻ വേണ്ടി കേരള പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കവചം. ഇന്ത്യൻ നാവികസേനയുടെ ആൻറ്റി ഹൈജാക്കിംഗ് അഭ്യാസമായ അപരാനിൻ്റെ വേദി കൊച്ചിയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സെർച്ച് പൂൾ നിലവിൽ വരുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. കുട്ടികളുടെ ദേശീയ ധീരതാ പുരസ്കാരത്തിൽ ഏറ്റവും വലിയ ബഹുമതിയായ ഭരത് അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി കെ ആദിത്യയാണ്. 2022 എല്ലാ വീടുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്തിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ എന്ന് അറിയപ്പെടുന്നത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി MP eCOP എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2019 22 വർഷങ്ങൾക്ക് ശേഷം പ്രവർത്തനം ആരംഭിച്ച ട്രെയിൻ സർവീസ് ലാഹോർ വാഗ ട്രെയിൻ സർവീസാണ്. വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ്റെ 5 ആഗോള പദ്ധതിയായ വേൾഡ് ഡിസൈൻ പ്രോട്ടോപോളിസ് ആരംഭിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിലെ 7 സാമ്പത്തിക സെൻസസാണ് 2019-2020 കാലയളവിൽ നടക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടുകൾക്ക് വേണ്ടി ഹരിയാന പോലീസ് ആരംഭിച്ച ഏകീകൃത ബാർകോഡ് സംവിധാനത്തിൻ്റെ പേരാണ് ട്രക്കിയ എന്നത്. ഫോർച്യൂൺ ഇന്ത്യ 500 ലിസ്റ്റിൽ 2019 ഒന്നാമതെത്തിയ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസാണ്. 2 ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. വിഷ വിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനായുള്ള കൃഷി വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് ജീവനി എന്നത്. നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്നതാണ് അതിൻ്റെ ആപ്തവാക്യം. 2019 രാജ്യദ്രോഹ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫാണ്. പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആദ്യത്തെ സൈനിക ഭരണാധികാരിയാണ് അദ്ദേഹം. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത് മന്ത്രാലയത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് സാക്ഷം അംഗൻവാടി സ്കീം ആരംഭിക്കുവാൻ തീരുമാനമായത്? മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ദ ഫാർ ഫീൽഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മാധുരി വിജയ്. ദക്ഷിണ മേഖല അന്തർ സർവകലാശാല ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ജേതാക്കൾ കാലിക്കറ്റ് സർവകലാശാലയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ചെയ്യിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അതിനുള്ള കാരണം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരിക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.